ഹേയ് കുഞ്ഞുങ്ങളെ, എന്താ ഇത്? യുദ്ധം നിർത്തൂ. രണ്ട് ആൺകുട്ടികളെയും ഏർപ്പെടുത്തിയപ്പോൾ റോബോട്ട് അവരോട് ആക്രോശിച്ചു. എല്ലാവരും വീട്ടിൽ പോകൂ. കുട്ടികൾ നടന്നു പോകുമ്പോൾ റോബോട്ട് തോട്ടക്കാരൻ്റെ ഭാര്യയോട് ചോദിച്ചു, ആരാണ് ഈ കുട്ടികൾ? ഓ, ഈ കുട്ടികളോ, നിങ്ങൾ അവരെ ശ്രദ്ധിക്കേണ്ട, അവൾ മറുപടി പറഞ്ഞു. എല്ലാവരും അവരെ ഇംഗ്ലണ്ടിലെ വെളുത്തെ അടിമകളെന്ന് വിളിക്കുന്നു. എന്ത് അടിമകളോ? ആ അതെ, അടിമകൾ തന്നെ. അവർ ദിവസത്തിൽ 12 മണിക്കൂറോ അതിൽ കൂടുതലോ മില്ലുകളിലും സ്വീറ്റ് ഷോപ്പുകളിലും ജോലി ചെയ്യുന്നു, ആ സ്ത്രീ മറുപടി പറഞ്ഞു. മാത്രമല്ല, അവരുടെ മാതാപിതാക്കളിൽ ഭൂരിഭാഗവും ജയിലിലോ മരിച്ചവരോ ആണ്, റോബോട്ട് ഒന്ന് വിറച്ചു. അവൻ ആലോചിച്ചു, ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചിരുന്നുവെങ്കിൽ ഈ പാവപ്പെട്ട കുട്ടികളിൽ ഒരാളായി തീരുമായിരുന്നു താനെന്ന് അവൻ അറിയാമായിരുന്നു. അല്ല, അപ്പോൾ അവരെപ്പോഴാണ് സ്കൂളിൽ പോകുന്നത്? അവൻ ചോദിച്ചു. എന്ത്, സ്കൂളോ? അവർ സ്കൂളിലൊന്നും പോകുന്നില്ല, ജീവിക്കാൻ അവർക്ക് ജോലി ചെയ്യണം, അവൾ മറുപടി പറഞ്ഞു. കൂടാതെ ഞായറാഴ്ചകളാണ് അവരുടെ ഏറ്റവും മോശം ദിവസം, ഇതവരുടെ ഒരേ ഒരു അവധി ദിവസമാണല്ലോ, അതുകൊണ്ട് അവർ വന്യമൃഗങ്ങളെ പോലെ ഓടുന്നു. ഈ വാക്കുകൾ കേട്ട റോബർട്ട് റൈസിൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ആരാണ് റോബർട്ട് റൈസ്? പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം റോബോട്ട് തൻ്റെ പിതാവിൻ്റെ ശവകുടീരത്തിന് സമീപം മുട്ടുകുത്തി. അവനിപ്പോൾ എവിടെ പോകും? അവൻ തൻ്റെ ജീവിതം കൊണ്ട് ഇനി എന്ത് ചെയ്യും? അവൻ എപ്പോഴും പ്രിന്റിംഗ് ഷോപ്പിൽ അച്ഛൻ്റെ അടുത്താണ് ജോലി ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ദിവസങ്ങൾ എന്നേക്കുമായി ഇല്ലാതായിരിക്കുന്നു. കരഞ്ഞു കലങ്ങിയ മുഖം ഒരു തൂവാല കൊണ്ട് തുടച്ച് അവൻ കാൽക്കൽ നിന്നു. ശ്മശാനം വിട്ട് റോബോട്ട് ഇപ്പോൾ തനിക്കുള്ള പ്രിന്റിംഗ് ഷോപ്പിലേക്ക് നടന്നു. അദ്ദേഹവും പിതാവും കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടെ ചിലവഴിച്ചു. ഇംഗ്ലണ്ടിലെ പത്രമായ ഗ്ലൗസ്റ്റർ ജേണൽ ഗ്ലൗസ്റ്ററിൽ ജോലി ചെയ്തു. റോബർട്ട് കടയുടെ മുൻവാതിൽ തുറന്ന് പതുക്കെ അകത്തേക്ക് നടന്നു. മഷിയുടെയും യന്ത്ര സാമഗ്രികളുടെയും പരിചിതമായ ഗന്ധം അവനെ സ്വാഗതം ചെയ്തു. 1757 തൻ്റെ പിതാവ് പ്രസിദ്ധീകരിച്ച ഗ്ലൗസ്റ്റർ ജേണലിൻ്റെ അവസാന പതിപ്പ് റോബർട്ട് എടുത്തു. എൻ്റെ പിതാവേ, നിങ്ങളിൽ ഞാൻ അഭിമാനിക്കുന്നു, അവൻ ഉറക്കെ പറഞ്ഞു. ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ നിങ്ങളുടെ ഗ്ലൗസ്റ്റർ ജേണൽ ജീവനോടെ നിലനിർത്തും. ഒഴിവ് ദിവസങ്ങളിൽ റോബർട്ട് പലപ്പോഴും ഗ്ലൗസ്റ്ററിലെ തടവുകാരെ സന്ദർശിച്ചിരുന്നു. അവിടെ അദ്ദേഹം ഏറ്റവും ഭയാനകമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ കാസ്റ്റ് ഓഫുകൾ കണ്ടെത്തി. അവരിൽ ഭൂരിഭാഗവും രോഗികളായിരുന്നു, അല്ലെങ്കിൽ അമിത ജോലി മൂലം മരിക്കുന്നവരായിരുന്നു. ഭക്ഷണമില്ലാതെ തിരക്കേറിയതും വൃത്തികെട്ടതുമായ സ്ഥലങ്ങളിൽ അവർ താമസിച്ചു. കൊടും കുറ്റവാളികൾക്കൊപ്പം ചിലപ്പോഴൊക്കെ കുട്ടികൾ പോലും തടവിലായി. രോഗികളും പട്ടിണിയുമായ ഈ തടവുകാരെ കണ്ടപ്പോൾ റോബർട്ടിന് ഏറെ സങ്കടം തോന്നി. എന്നാൽ പലരുടെയും വേദന ലഘൂകരിക്കാൻ ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഭയാനകമായ ജയിലുകളെക്കുറിച്ച് തൻ്റെ പത്രത്തിൽ എഴുതാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇംഗ്ലണ്ടിലെ വെള്ളക്കാരായ അടിമകൾ ഒരു സായാഹ്നത്തിൽ തൻ്റെ തോട്ടക്കാരനെ തേടി സെൻറ്റ് കാതറിൻ സ്ട്രീറ്റിലൂടെ നടന്നു. പെട്ടെന്ന് റാഗ് ചെയ്ത ഒരു കൂട്ടം കുട്ടികളെ അവൻ കണ്ടു. റോബർട്ട് സന്ദർശിച്ച തടവുകാരെ പോലെ അവർ ദാരിദ്ര്യവും അമിത ജോലിക്കാരുമായി കാണപ്പെട്ടു. മുഷിഞ്ഞ നീല ഷർട്ടിട്ട ഒരു കൊച്ചുകുട്ടി തൻ്റെ പകുതി വലിപ്പമുള്ള മറ്റൊരാൺകുട്ടിയെ നേരിടുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ കൈവിടൂ. അവർ രണ്ടുപേരും ഉരുളൻ കല്ലുകളിൽ മല്ലിടുമ്പോൾ കൊച്ചുകുട്ടി അലറി. അധികം താമസിയാതെ ഒരു കൂട്ടം കുട്ടികൾ ആഹ്ലാദത്തോടെ ചുറ്റും കൂടി. ഹേയ് കുഞ്ഞുങ്ങളെ, എന്താ ഇത്? യുദ്ധം നിർത്തൂ. രണ്ട് ആൺകുട്ടികളെയും ഏർപ്പെടുത്തിയപ്പോൾ റോബോട്ട് അവരോട് ആക്രോശിച്ചു. എല്ലാവരും വീട്ടിൽ പോകൂ. കുട്ടികൾ നടന്നു പോകുമ്പോൾ റോബോട്ട് തോട്ടക്കാരൻ്റെ ഭാര്യയോട് ചോദിച്ചു, ആരാണ് ഈ കുട്ടികൾ? ഓ, ഈ കുട്ടികളോ, നിങ്ങൾ അവരെ ശ്രദ്ധിക്കേണ്ട, അവൾ മറുപടി പറഞ്ഞു. എല്ലാവരും അവരെ ഇംഗ്ലണ്ടിലെ വെളുത്തെ അടിമകളെന്ന് വിളിക്കുന്നു. എന്ത്, അടിമകളോ? ആ അതെ, അടിമകൾ തന്നെ. അവർ ദിവസത്തിൽ 12 മണിക്കൂറോ അതിൽ കൂടുതലോ മില്ലുകളിലും സ്വീറ്റ് ഷോപ്പുകളിലും ജോലി ചെയ്യുന്നു, ആ സ്ത്രീ മറുപടി പറഞ്ഞു. വിദ്യാഭ്യാസത്തെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ലാതെ മുഴുവൻ സമയവും ജോലി ചെയ്യേണ്ടി വരുന്ന ഈ കുട്ടികളുടെ ഭാവി ഭയാനകമാണെന്ന് റോബർട്ടിന് അറിയാമായിരുന്നു. അതിലും മോശമായ കാര്യം എന്തെന്നാൽ, അവരെ സുവിശേഷത്തിൻ്റെ സുവാർത്തയോ ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കേണ്ടതെങ്ങനെയെന്നോ അവരെ പഠിപ്പിക്കാൻ ആരുമില്ലായിരുന്നു എന്നതാണ്. അവർ ഭയാനകമായ തടവറകളിൽ തണുപ്പും രോഗികളും പട്ടിണിയുമായി തീരാൻ സാധ്യതയുണ്ട്.
റോബർട്ടിൻ്റെ മനസ്സിലൊരാശയം രൂപപ്പെടാൻ തുടങ്ങി. അത് അദ്ദേഹം തൻ്റെ സുഹൃത്തായ റെവരൻ തോമസ് ചോക്കുമായി പങ്കുവച്ചു. നമുക്കൊരു സൺഡേ സ്കൂൾ തുടങ്ങാം, റോബർട്ട് പറഞ്ഞു. തോമസ് ചോദിച്ചു, സൺഡേ സ്കൂൾ? അതെ, സൺഡേ സ്കൂൾ, റോബർട്ട് മറുപടി പറഞ്ഞു. ദിവസത്തിൻ്റെ ഒരു ഭാഗം വായിക്കാനും എഴുതുവാനും ഞങ്ങൾ അവരെ പഠിപ്പിക്കും, ബാക്കി ദിവസം അവരെ ബൈബിൾ പഠിപ്പിക്കും. ഇതൊരു മികച്ച ആശയമാണ്, തോമസ് പറഞ്ഞു. ആദ്യ ഞായറാഴ്ച പുതിയ സ്കൂളിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളെ റോബർട്ട് പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷെ വന്നതോ കുറച്ചുപേർ മാത്രം. മാർസി, എന്തുകൊണ്ടാണ് കുട്ടികൾ കൂടുതൽ സൺഡേ ക്ലാസ്സിന് വരാത്തത്? ചുവന്ന മുടിയുള്ള പെൺകുട്ടിയോട് അയാൾ ചോദിച്ചു. മാർസി താഴേക്ക് നോക്കി. കാരണം ഞങ്ങളുടെ വസ്ത്രങ്ങൾ നല്ലതല്ല, അവൾ മറുപടി പറഞ്ഞു. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയ റോബർട്ട് പുഞ്ചിരിച്ചു. റോബർട്ട് അവളുടെ അരികിലിരുന്നു. മാർസി, നീ നല്ലൊരു കുഞ്ഞാണ്. ഇന്ന് ക്ലാസ്സിന് വന്നതിന് ഇതാ കുറച്ച് പണം. നിങ്ങൾ ഇനിയും വളരെ കഠിനാധ്വാനം ചെയ്ത് പാഠങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കൊരു പ്രത്യേക പ്രതിഫലം ഞാൻ നൽകും. ശരിക്കും? മാർസി തൻ്റെ തിളങ്ങുന്ന കണ്ണുകളോടെ റോബർട്ടിനോട് ചോദിച്ചു. അവളുടെ കണ്ണുകൾ റോബോട്ട് അവൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന മിഠായിയിൽ പതിഞ്ഞു. ഞാൻ ശ്രമിക്കും, എൻ്റെ പരമാവധി ചെയ്യും. കുഞ്ഞുങ്ങളുടെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുവാൻ റോബർട്ട് റൈസിനും റെവറൻ തോമസ് ചോക്കിനും സൺഡേ സ്കൂളിലൂടെ സാധിച്ചു. 6 മുതൽ 14 വരെ പ്രായമുള്ള 100 കുട്ടികൾ അവരുടെ സൺഡേ സ്കൂളിന് ചേരുന്നതിന് വളരെ സമയമെടുത്തില്ല. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ കുട്ടികളെ പഠിപ്പിച്ചിരുന്നുവെങ്കിലും അവരുടെ സ്വഭാവം മെച്ചപ്പെടാൻ തുടങ്ങി. എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്ത അവർക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു. നഗരത്തിലെ പോലീസുകാർ റോബർട്ടിനോട് പറഞ്ഞു, കുട്ടികൾ പഴയതുപോലെ മോഷണവും വഴക്കും നടത്തുന്നില്ല. തൻ്റെ സൺഡേ സ്കൂൾ വിജയകരമാണോ എന്നറിയാൻ റോബർട്ട് 3 വർഷം കാത്തിരുന്നു. തുടർന്ന് അദ്ദേഹം പുതിയ സൺഡേ സ്കൂളുകളെ കുറിച്ചുള്ള ഒരു കഥ അച്ചടിച്ചു. താമസിയാതെ ഇംഗ്ലണ്ടിലെമ്പാടും പട്ടണങ്ങളിൽ ഏകദേശം 4000 പുതിയ സൺഡേ സ്കൂളുകൾ ആരംഭിച്ചു. സൺഡേ സ്കൂളുകൾക്കായി വായനാ പുസ്തകങ്ങൾ, അക്ഷരവിന്യാസ പുസ്തകങ്ങൾ, ബൈബിൾ പഠന പുസ്തകങ്ങൾ, തിരുവെഴുത്തുകളുടെ പകർപ്പുകൾ എന്നിവ പ്രസിദ്ധീകരിക്കാൻ റോബർട്ട് തൻ്റെ അച്ചടിശാല ഉപയോഗിച്ചു. ഒരു ഞായറാഴ്ച തോമസും റോബർട്ടും തിരുവിലൂടെ സൺഡേ സ്കൂൾ കെട്ടിടത്തിലേക്ക് നടന്നു. തോമസ് പറഞ്ഞു, റോബർട്ട്, നിങ്ങളുടെ പത്രത്തിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ നിങ്ങളുടെ പിതാവ് അഭിമാനിക്കും, നിങ്ങളുടെ സൺഡേ സ്കൂളുകളിലും അദ്ദേഹം അഭിമാനിക്കും. റോബർട്ട് ഇപ്പോൾ തൻ്റെ സൺഡേ സ്കൂൾ പഠിക്കുന്ന 100 കണക്കിന് കുട്ടികളെ നോക്കി. അവൻ്റെ മുഖം വളരെ ഗൗരവമായി വളർന്നു. തോമസ്, എൻ്റെ പിതാവ് മരിച്ചു. അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു. ഒരു ദിവസം ഞങ്ങളും വൃദ്ധരാകും, മരിക്കും. പക്ഷെ ലോകം നമ്മോടൊപ്പം മരിക്കുകയില്ല. ലോകം കൊച്ചുകുട്ടികളുടെ കാൽപാദങ്ങളിൽ മുൻപോട്ട് പോകുന്നു. തോമസ് സുഹൃത്തിൻ്റെ മുതുകിൽ തട്ടി. ഇത് യാഥാർത്ഥ്യമാക്കുക. തെരുവിൽ അലഞ്ഞിരുന്ന അനാഥരായ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാതെ ഒരുപക്ഷെ മറ്റുള്ളവരെ പോലെ തന്നെ റോബർട്ട് റൈസിനും മാറിപ്പോകാമായിരുന്നു. എന്നാൽ അദ്ദേഹം സാധാരണക്കാരെ പോലെ അല്ലായിരുന്നു. നമ്മുടെ രക്ഷകരായ ക്രിസ്തുവിൻ്റെ പാദങ്ങൾ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന റോബർട്ട് റൈസ് നല്ലൊരു മനുഷ്യസ്നേഹി കൂടിയായിരുന്നു. അല്ലാഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് സൺഡേ സ്കൂൾ എന്നൊരു അനുഗ്രഹീത പ്രസ്ഥാനം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ ലോകം ഇന്ന് വിവിധ മേഖലകളിൽ വിപ്ലവകരമായ പുരോഗതി നേടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ്റെ ഭാവിയെ തന്നെ ആശങ്കയിലാക്കി നിരീശ്വരത്വം, വിഘടനവാദം, അധാർമികത തുടങ്ങിയ തിന്മകൾ പെരുകി വരുന്നു. സാങ്കേതിക വിദ്യ അത്യുന്നത നിലയിലെത്തിയിട്ടും അരാജകത്വവും അസമാധാനവും നിരാശയും മൂലം മാനസിക സംഘർഷം വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ ഏക പരിഹാരവും ഉത്തരവുമായ യേശുവിനെ വാക്കിലും പ്രവൃത്തിയിലും ഉയർത്തിക്കാട്ടുന്ന ഒരു തലമുറയെ ചെറുപ്രായത്തിൽ തന്നെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൺഡേ സ്കൂൾ എന്ന് പ്രവർത്തിക്കുന്നത്. വളർന്നു വരുന്ന പുതുതലമുറയുടെ മാനസികവും സാത്മാർഗികവും ആത്മീകവുമായ വളർച്ചയാണ് സൺഡേ സ്കൂൾ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം. ഇത് അർത്ഥപൂർണമായാൽ ലോകത്തിൻ്റെ ഭാവിയായി തീരേണ്ടി വരുന്ന പുതുതലമുറ ദൈവമുള്ളവരായിത്തീരും. ലോക സുവിശേഷീകരണത്തിൻ്റെ നെറുകയിലെത്തിയ ഏവരും സൺഡേ സ്കൂൾ പഠിച്ച യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവരാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുന്ന ഈ ശുശ്രൂഷയിൽ കാലാതീതമായ പ്രസക്തിയോടും പുതുമയോടും ദൈവസ്നേഹത്തിൻ്റെ ഊഷ്മളതയോടും ദൈവവചനത്താൽ ബാലഹൃദയങ്ങളെ സ്വാധീനിക്കുന്നതിനും അവരെ ലോകത്തിൻ്റെ വെളിച്ചമായി തീർക്കുന്നതിനും സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാം. 1000 കണക്കിന് കുഞ്ഞുങ്ങൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും ദൈവസഭയ്ക്കും
അനുഗ്രഹമായും വഴികാട്ടിയായും സ്വാധീനമായും കുഞ്ഞുങ്ങൾ മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഗോഡ് ബ്ലെസ് യു.